പിഎസ്സിയുടെ കോളേജ് ലെക്ചർ റാങ്ക് പട്ടികയിൽ 48-ാം റാങ്കുകാരനും ഭിന്നശേഷി വിഭാഗത്തിൽ 1-ാം റാങ്കുകാരനുമായിരുന്നിട്ടും നിയമനം ലഭിക്കാതെ കണ്ണൂർ നാറാത്ത് സ്വദേശി ഡോക്ടർ നിധീഷ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്ന 16-ാം തീയതി അവസാനിക്കുമ്പോൾ ജോലി എന്ന ഇദ്ദേഹത്തിന്റെ സ്വപ്നം സർക്കാർ അവഗണനയിൽ വഴിമുട്ടുകയാണ്. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലിൽ ബാധിച്ച ട്യൂമറിനെയും ജീവിതത്തിലെ മറ്റ് പ്രതിസന്ധികളെയും ഒക്കെ നിധീഷ് തട്ടിമാറ്റി. ബി എഡും നെറ്റും PhD ജെ ആർ എഫും ഒക്കെ കഴിവുകൊണ്ട് നേടിയെടുത്തു. പക്ഷേ അർഹതപ്പെട്ട ജോലി നൽകാതെ PSC സർക്കാരും നിധീഷിനെ തോൽപ്പിച്ചു. കോളേജ് ലെക്ചർ റാങ്ക് ലിസ്റ്റിൽ 48-ാം റാങ്കുകാരനും ഭിന്നശേഷി വിഭാഗത്തിൽ 1-ാം റാങ്കുകാരനുമാണ് ഇദ്ദേഹം. 100 പേരെ നിയമിക്കുമ്പോൾ 3 ഭിന്നശേഷിക്കാർക്ക് നിയമനം നൽകണമെന്നാണ് ചട്ടം. ബ്ലൈൻഡ്, ഡെഫ്, ഓർത്തോ എന്നീ ക്രമത്തിലാണ് നിയമനം നൽകേണ്ടത്. പക്ഷേ മുൻഗണനാ ക്രമം അട്ടിമറിക്കപ്പെട്ടതോടെ നിധീഷിന്റെ നിയമനവും പ്രതിസന്ധിയിലായി. ഞാൻ ആ ലിസ്റ്റില് 48-ാം റാങ്കുകാരനാണ്. മെയിൻ റാങ്കിൽ ഹാൻഡിക്കാപ്ഡ് വിഭാഗത്തിൽ, ഭിന്നശേഷി വിഭാഗത്തിൽ, ഓർത്തോ കാറ്റഗറിയിൽ 1-ാം റാങ്കുകാരനാണ്. എനിക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. കൊറോണയുടെ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും റാങ്ക് ലിസ്റ്റ് നീട്ടാതിരിക്കുമ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നീതി കിട്ടുന്നത്? ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, മലയാളം പഠിച്ചു, മാതൃഭാഷയെ സ്നേഹിച്ചു, അതുമാത്രമാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് വിശ്വസിക്കുന്നു. റാങ്ക് പട്ടികയ്ക്കെതിരെ പട്ടികയിൽ നിന്ന് പുറത്തായവർ കോടതിയിൽ കേസ് കൊടുത്തതിനാൽ 6 മാസത്തേക്ക് നിയമനം നടന്നില്ല. ഫലത്തിൽ 3 വർഷത്തെ പട്ടിക പ്രാബല്യത്തിലിരുന്നത് 2.5 വർഷം മാത്രം. PSC സർക്കാരും ചേർന്നുണ്ടാക്കിയ തടസ്സങ്ങൾക്കിടയിൽ നിധീഷിനെ പോലെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ജനം, കണ്ണൂർ.